السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമ വിദ്യാർത്ഥികളെ, നഹ്വുൽ വാലിയാണ് കേട്ടോ അല്ലേ. നഹ്വുൽ വാലി കുറേ ദിവസമായി നമ്മൾ ക്ലാസ് എടുത്തിട്ട്, പക്ഷെ നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പം ഏകദേശം നമ്മൾ ഫുള്ള് വർക്കും ഒന്നാം പാഠത്തെ ചെയ്ത് കഴിഞ്ഞു, അൽഹംദുലില്ല. അപ്പം ഇനി നമുക്ക് രണ്ടാം പാഠം എടുക്കണം അല്ലേ. നമ്മൾ ഒന്നാം പാഠത്തിൻ്റെ കായികതലിനെ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ രണ്ട് കലിമത്തുകൾ, ചിലപ്പോൾ രണ്ട് കലിമത്ത് അല്ലെങ്കിൽ രണ്ടിൽ അധികം കലിമത്തുകളൊക്കെ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുക, ജുംലത്തുൽ മുഫീദ് ഉണ്ടാവുക എന്നല്ലേ. അപ്പം നമ്മൾ കലിമത്ത് എന്താ അത് അറിയണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ജുംലന് ഓഹരി വെക്കാണ്. അജിസാ ഉൽ ജുംല രണ്ടാമത്തെ പാഠമാണ്. അജിസാ ഉൽ ജുംലത്തി, ജുംലയുടെ വിഭാഗങ്ങൾ, ജുംലയുടെ ഭാഗങ്ങൾ. അപ്പൊ നമ്മൾ കലിമത്തിലെ, അപ്പൊ കലിമത്ത് എന്താന്ന് അറിയണ്ടേ. അപ്പോഴല്ലേ കലിമത്ത് ഏതൊക്കെയാന്ന് അറിഞ്ഞാൽ നമുക്ക് രണ്ട് കലിമത്തോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കലിമത്തുകളെ കൂട്ടിച്ചേർക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് പറയണത്. അപ്പൊ അതിന്റെ ഇത് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അതാ നല്ലത്, എന്നാ നോക്കി. അപ്പൊ നമ്മൾ മൂന്നാമത്തെ കായിട്ട് പഠിക്കണത്, രണ്ട് കായ നമ്മൾ എവിടുന്ന് പഠിച്ചു, ജുംലത്തുൽ മുഫീദ എന്നുള്ള പാഠത്തുനിന്ന് പഠിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അൽ കലിമത്തു സലാസത്തു അൻവാഇൻ, കലിമത്ത് മൂന്ന് ഇനാണ്. അപ്പൊ ഈ കലിമത്ത് എന്ന് പറഞ്ഞ സാധനം മൂന്ന് ഇനാണ്. ഇസ്മുൻ, ഇസ്മാണ്, വഫിഉലുൻ, ഫിഉലുമാണ്, വഹർഫുൻ, ഹർഫുമാണ്. ഇസ്മും ഫീലും ഹർഫും നമുക്ക് അറിയുന്ന സംഭവങ്ങൾ ഞാനൊക്കെ അല്ലേ, ഇവകളാണ് കലിമത്ത്. അപ്പൊ കലിമത്ത് മൂന്നാണ്, ഒന്ന് ഇസ്മ്, രണ്ട് ഫിഉല്, മൂന്ന് ഹർഫ്. അപ്പൊ ഇവകളൊക്കെ കണ്ട് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവണത്, ജുംല ഉണ്ടാവണത്. നമ്മള് ജുംലത്തുൽ മുഫീദിന്റെ ഇതിൽ പഠിച്ച അംസിലത്ത് ഉദാഹരണങ്ങളിലൊക്കെ നമുക്ക് കൊറേ ഇസ്മുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കൊറേ ഫിഉലുകൾ കണ്ടിട്ടുണ്ട്, കുറെ ഹർഫുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ടാവും ഇപ്പോ. അപ്പൊ നമുക്ക് ഇസ്മ എന്താ നോക്കല്ലേ. ഫൽ ഇസ്മു, ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ, കുല്ലു ലഫ്ലിൻ, എല്ലാ ലഫ്ലുമാണ്. യുസമ്മാ ബിഹി, ആ ലഫ്ലു കൊണ്ട് പേര് വെക്കപ്പെട്ട ഇൻസാൻ മനുഷ്യന്മാർക്ക്. ഇപ്പൊ ഒരാൾക്ക് അസൈനാറിന്ന് പേര് വെച്ചു ഒരു മനുഷ്യനക്ക്, അപ്പൊ അതന്നെയാണ് എന്ത് ഇസ്മ. ഔ ഹൈവാൻ, ഒരു മൃഗത്തിന്, ഒരു മൃഗത്തിന് ഇപ്പൊ എന്ത് വെച്ചു ആന എന്ന് പേരിട്ടില്ല ആനക്ക്, അപ്പൊ അതന്നെ അതിന്റെ പേര്. ഔ നബാത്തുൻ, അല്ലെങ്കിൽ ഒരു സസ്യത്തിന്, എന്തെങ്കിലൊക്കെ സസ്യം, വായ തെങ്ങോ എന്താ വെച്ചാൽ അത്. ഔ ജമാദുൻ, അല്ലെങ്കിൽ നിർജീവമായൊരു വസ്തുവിന്, ജീവനില്ലാത്തൊരു വസ്തുവിനക്ക്, ഇപ്പൊ കുപ്പി അല്ലെങ്കിൽ ബുക്ക്, പേന അങ്ങനെയൊക്കെ. ഔ അയ്യുഷൈനാഹറ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനക്ക് എന്ത് ചെയ്തു പേര് വെക്കപ്പെട്ട ലഫ്ലിനിക്കാണ് എന്ത് പറയുന്നത്, ഇസ്മ, ഇസ്മ എന്ന് പറയുന്നത്. ഫിഉലുൻ, രണ്ടാമത്തെ ഫിഉലാണ്. ഫിഉല് എന്ന് പറഞ്ഞാൽ എന്താ, ഫിഉല് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, മിസാനൊക്കെ ഓതിയ ആൾക്കാരല്ലേ. ഫിഉല് എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ലിൻ, എല്ലാ ലഫ്ലുമാണ്, എല്ലാ പദമാണ്. ലഫ്ലു പറഞ്ഞ ഒരു പദം, കുല്ലു ലഫ്ലിൻ, എല്ലാ ലഫ്ലുമാണ്. യദുല്ലു, അത് അറിയിക്കും. അലാ ഹുസൂലി, കരസ്ഥമാകുന്നതിന്റെ മേൽ, അമലിൻ, ഒരു പ്രവൃത്തി, ഒരു പ്രവൃത്തി കരസ്ഥമാകുന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരു ലഫ്ലാണ്. എവിടെ എവിടെ പ്രവൃത്തി കരസ്ഥമാകുക, ഫി സമനിൻ ഖാസ്വിൻ, പ്രത്യേകമായൊരു കാലത്ത്. അപ്പൊ പ്രത്യേകമായ കാലഘട്ടത്തില് ഒരു പ്രവൃത്തി കരസ്ഥമാകുന്നതിന്റെ മേൽ അറിയിക്കുന്ന ലഫ്ലിനിക്കാണിത് ഫിഉലു എന്ന് പറയുന്നത്. പ്രത്യേകമായ കാലം എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലയിക്കാലേ, കഴിഞ്ഞു പോയ കാലയിക്കാലേ, നടന്നുകൊണ്ടിരിക്കുന്ന കാലയിക്കാലം. അപ്പൊ ഇങ്ങനെ പ്രത്യേകമായ ഏതെങ്കിലും കാലത്ത് ഒരു ഒരു പ്രവൃത്തി കരസ്ഥമായി ഒന്നി പോയി, അല്ലെങ്കിൽ പോകും, അല്ലെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ഫീല് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലേ. ഹർഫ്, ഇതേ കാരണം കുറെ ആൾക്ക് അറിയാത്ത ചിലപ്പോ ഹർഫ് എന്താന്നുള്ളത്. ഹർഫ് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അലയാണ്, ബി ആണ്, മിന്നാണ്, അതറിയാം. എന്നാൽ ഹർഫ്, ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താ, കുല്ലു ലഫ്ലിൻ, എല്ലാ ലഫ്ലുമാട്ടോ. ലായൽ ഹറു മഅനാഹു, അതിന്റെ അർത്ഥം വെളിവാകൂല. ലായൽ ഹറു, വെളിവാകൂല. മഅനാഹു, അതിന്റെ അർത്ഥം, ആ ഹർഫിന്റെ അർത്ഥം വെളിവാകൂല. ആ ലഫ്ലിന്റെ അർത്ഥം വെളിവാകൂല. കാമിലൻ, പരിപൂർണമായിട്ടുള്ള അർത്ഥമാണ്. അർത്ഥമൊക്കെ ഉണ്ടാവും. ഇപ്പൊ അല എന്ന് പറഞ്ഞാൽ മേൽന്നുണ്ട്. പക്ഷെ മേൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മേൽ, ഒരു പരിപൂർണ അർത്ഥം ഇല്ലല്ലോ അല്ലേ. അത് മേൽ എന്ന് പറഞ്ഞാൽ ഇല്ല, ലേക്ക് പറഞ്ഞു.
എന്തിലേക്ക് എവിടേക്ക് എന്നൊക്കെ നമ്മള് അതേപോലെ. അപ്പൊ അതാ പറഞ്ഞത് പരിപൂർണമായൊരർത്ഥം വെളിവാവൂലാന്ന്. അർത്ഥക്കെ ഇപ്പൊ ലേക്ക് നിന്നും കൊണ്ട് എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ പരിപൂർണമായൊരർത്ഥം വെളിവാകൂല ഇല്ലാമഅവൈരിഹി, മറ്റൊന്നിനോട് കൂടെയല്ലാതെ, മറ്റൊന്നിനോട് കൂടെയല്ലാതെ പരിപൂർണമായ അർത്ഥം വെളിവാകാത്ത എല്ലാ ലഫ്ലിനും ഹർഫ് എന്ന് പറയും. ഇപ്പൊ അല ആയിക്കോട്ടെ, അല നമ്മളത് മാത്രം എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, നേൽ എന്ന് പറയും. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് നമുക്ക് ചേർത്ത് നോക്ക് വേറെ ചില സംഭവങ്ങളോട് കൂടെ. അൽ കലമു അല തോവിലത്തി എന്ത് ഉഷാറുണ്ട് അല്ലേ. ഇപ്പോ അൽ കലമു പേനയാകുന്നത് അല തോവിലത്തി, മേശയുടെ മുകളിലാണ്, മേശയുടെ മുകളിലാണ് കേട്ടോ. അപ്പൊ അർത്ഥം അങ്ങോട്ട് കാമില അർത്ഥം കിട്ടില്ലേ. അല്ലെങ്കിലോ അൽ കലമു ഫിൽ ജൈബി, കലമ് കീശയിലാണ് കണ്ടോ, ഇന്നുള്ള അർത്ഥമൊക്കെ. അപ്പൊ അതാണ് അങ്ങനെയുള്ളതാണ് എന്താ പറയാ ഹർഫ് എന്ന് പറയാ. നമുക്ക് ഉദാഹരണം പാടെ നോക്കല്ലേ. അൽ അംസിലത്തു ഉദാഹരണം, റക്കിബ ഇബ്രാഹീമു, റക്കിബ കണ്ടോ ഫിയലാണ് വാഹനം, കയറി ഇബ്രാഹീമു, ഇബ്രാഹീം ഇസ്മാണ് എന്ത് ഇസ്മാണ് ഇൻസാനാണ്. അൽ ഹിസാന കുതിരയുടെ പുറത്ത്, കുതിരയിൽ ആര് ഇബ്രാഹീം, കുതിരമ്മ വാഹനം കയറി എന്നാണ്. അപ്പൊ കുതിര എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്മന്നെയാണ് പക്ഷെ ഹയവാനാണ്. യുദാഇബു കളിക്കും ഇസ്മായിലു, ഇസ്മായിൽ കളിപ്പിക്കും. അൽ കിത്ത പൂച്ചയെ കണ്ടോ, യുദാഇബ് എന്താന്നും ഇസ്മായിൽ എന്താന്നും കിത്ത് എന്താക്ക് മനസ്സിലായിണ്ടാവും അല്ലേ. നമ്മളീ പറഞ്ഞ മൂന്നിനത്തിൽ ഏതാന്നുള്ളത് എല്ലാരും വേർതിരിച്ച് മനസ്സിലാക്കുക. യഹ്സുദുൽ ഫല്ലാഹു കർഷകൻ കൊയ്യും, അൽ കംഹ ഗോതമ്പിനെ, തഖുലുഷാത്തു ആട് തിന്നും, ഫൂരൻ എന്ത് പുല്ല്, വശൈറൻ ബാർലി. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല അല്ലേ ഏതൊക്കെയാണെന്നുള്ളത്. തഖുൽ എന്താണ്, ഫിയോലാണോ അതോ നിസ്മാണോ അതോ ഹർഫാണോ, ഷാത്ത് അല്ലേ ആട് എന്നുള്ള അർഫ അതോ ഇസ്മാണോ, എന്നൊരു ഫിയോലാണോ ഷാ ആട് എന്നുള്ളത്, ആ അതൊക്കെ എല്ലാരും നോക്കി. നമ്മളിപ്പോ ഇസ്മും ഫിയോ അർഫൊക്കെ പഠിച്ച ആൾക്കാരല്ലേ. സമ്യൂത്തു ഞാൻ കേട്ടു, അന്നസീഹത്ത ഉപദേശത്തെ. യസ്തഉന്നൂറു പ്രകാശം പരക്കും, ഫിൽ ഹുജറത്തി റൂമിൽ, ഫി കണ്ടോ ഫി ഫി. തജിരി സഫീനത്തു കപ്പൽ സഞ്ചരിക്കും, അതൽമാ ഈ വെള്ളത്തിന്റെ മേൽ കണ്ടോ, അതൽമാ ഈ വെള്ളത്തിന്റെ മേലിലൂടെ, വെള്ളത്തിന്റെ മേൽക്കൂടെ കപ്പൽ പോകുന്ന. ഹൽ തുഹിബ്ബു സഫറ നീ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ ഹല്ലെന്താ എന്നൊക്കെ ഉള്ളത് എല്ലാരും നോക്കുക. അപ്പൊ ഇത്രയും അംസിലത്ത് പഠിച്ചപ്പോ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടി, ഇസ്മ എന്താന്നും ഫിയോയിൽ എന്താന്നും ഹർഫ് എന്താന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പൊ എന്താ എല്ലാരും എന്ത് ചെയ്യ, ഓരോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് അതിൽ ഓരോ കലിമത്ത് എടുത്തിട്ട് അത് ഇസ്മാണോ അത് ഫിയോയിലാണോ അത് ഹർഫാണോ എന്ന് സൂക്ഷ്മതയോട് കൂടെ നോക്കുക അല്ലേ. അപ്പൊ ഇൻഷാ നമ്മളിപ്പൊന്ന് നിർത്തുകയാണ്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകൾ ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്യലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മുടെ ഇൽമൊക്കെ നാഫിയ ഇൽമാക്കി തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.